ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ ഗെയിമിംഗ് ചാനലും ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, എന്തായാലും ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ മുംബൈ സിറ്റിയുടെ മുൻ ഹെഡ് കോച്ച് ആയിരുന്ന സെർജി ലോബേരാഗട്ട് ഇപ്പോൾ മറ്റൊരു ക്ലബിന്റെ ഹെഡ് കോച്ച് ആയിരിക്കുകയാണ്. സിറ്റി ഫുട്ബോൾ ക്ലബിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ചൈനീസ് ക്ലബിന്റെ ഹെഡ് കോച്ച് ആയിരിക്കുകയാണ് നമ്മുടെ സെർജി ലോബേറ. എന്തൊക്കെയാലും ആ ക്ലബ് ഇക്കാര്യം ഇന്നലെ ഓഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരുന്നു. ഗൈസ്, അതുപോലെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നടക്കാനിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സും അതുപോലെ ATK മോഹൻബഗാനെ തമ്മിലുള്ള മത്സരം ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ മത്സരം മാറ്റിവെക്കാൻ നല്ല സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. ആദ്യം തന്നെ ഇന്നലെ നടക്കേണ്ടിരുന്ന പ്രസ് കോൺഫറൻസ് മാറ്റി വെച്ചപ്പോൾ തന്നെ മത്സരം നടക്കുമോ ഇല്ലയോ എന്ന കാര്യം ഇന്നലെ നല്ല രീതിയിൽ സംശയമായതാണ്. എന്നാൽ മത്സരം പോസ്റ്റ്പോൺ ചെയ്തെന്ന് പറഞ്ഞ് മാർക്കസ് ആയിരുന്നു വൈകാണ്ട് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. മാർക്കസിന് പിന്നാലെ തന്നെ ISL അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം മാറ്റി വെച്ചു എന്ന കാര്യം ഒഫീഷ്യലായി തന്നെ അവരുടെ ട്വിറ്റർ പേജ് വഴി അറിയിക്കുകയുണ്ടായി. കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ തന്നെ നിരവധി ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് കോവിഡ് പോസിറ്റീവ് ആയതെന്നാണ് മാർക്കസ് പറയുന്നത്. അതിനാൽ 15 താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിന് മിനിമം ഇറക്കാൻ സാധിക്കാത്തതിനാലാണ് മാച്ച് ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നത്. അതേസമയം ATK മോഹൻബഗാനും അതുപോലെ ഒഡീഷ FC തമ്മിലുള്ള മത്സരം നേരത്തെ തന്നെ മാറ്റി വെച്ചതാണല്ലോ. ആ മത്സരമായിരുന്നു കോവിഡ് കാരണം ISL മാറ്റി വെച്ച ആദ്യ മത്സരം. അങ്ങനെ ആ മത്സരം മറ്റൊരു തീയതിയിലേക്ക് ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ മത്സരം നടക്കുന്ന ഡേറ്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. 23 രാത്രി 9:30 ഈ മത്സരം നടക്കുക. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ മാറ്റി വെച്ച മത്സരം വൈകാണ്ട് തന്നെ മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റിയേക്കും. ഗൈസപ്പനി എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ജസലുമായി ബന്ധപ്പെട്ട് ഇഞ്ചറിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവസാന താരത്തിന്റെ സർജറി അങ്ങനെ സക്സസ് ആയി തന്നെ നടന്നിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ താരം റിക്കവറിയിലാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു ഈ കാര്യം ഇന്നലെ ഓഫീഷ്യലായി അനൗൺസ് ചെയ്തത്. ഇതിന് പിന്നാലെ തന്നെ ജസലിന്റെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ ജസൽ തന്നെ തന്റെ ഇൻസ്റ്റാഗ്രാം പേജോട് ഇന്നലെ അറിയിക്കുകയുണ്ടായി. എന്തായാലും താരത്തിന്റെ ഷോൾഡറിലെ ബോണിവിടെ ഫ്രാക്ചർ ആയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ ജസൽ ടീമിനൊപ്പം മടങ്ങി ചേരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഗൈസപ്പ്, അതുപോലെ നമ്മുടെ ISL ഇപ്പോൾ നിരവധി താരങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് ആകുന്നല്ലോ. പോസിറ്റീവ് ആകുന്നത് പോലെ ചില താരങ്ങൾക്ക് ഇപ്പോൾ നെഗറ്റീവ് ആകുന്നുണ്ടെന്ന് മാർക്കസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലാകട്ടെ ഫോറിൻ താരങ്ങൾക്കും ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ടെന്ന് മാർക്കസ് ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്തായാലും എല്ലാവരും സേഫ് ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ NS പോകിന്റെ ഭാര്യ ആകട്ടെ പ്രഗ്നന്റ് ആണ്. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ അവർ സേഫ് ആയിരിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ISL ആകട്ടെ ഏറ്റവും കൂടുതൽ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ എടുത്ത ടീമുകളുടെ ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ FC ഗോവയുടെ താരമായ ജോർജ് ഔട്ടീസ് ആണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. കൂടാതെ നാലാം സ്ഥാനത്താകട്ടെ ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ അൽവാറോ വാക്കിസിനെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏകദേശം 14 ഷോട്ടുകളാണ് താരം ഇതിനോടകം ഓൺ ടാർഗറ്റിൽ എടുത്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ എടുവേടിയുടെ കോവിഡ് റിസൾട്ട് ആകട്ടെ തെറ്റായ ഒരു റിസൾട്ട് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് താരത്തിന് ശരിക്കും കോവിഡ് നെഗറ്റീവ് ആയിരുന്നു. എന്നാൽ ആദ്യത്തെ ടെസ്റ്റിൽ പോസിറ്റീവ് ആണെന്ന് കാണിക്കുകയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ നടന്ന മത്സരത്തിൽ താരത്തിന് കളിക്കാനും സാധിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷം നടത്തിയ രണ്ട് കോവിഡ് ടെസ്റ്റുകളിലും താരം നെഗറ്റീവ് ആയിരുന്നു. അതിനാൽ ആദ്യത്തെ ഒരു തെറ്റായ റിസൾട്ട് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി എന്തായാലും ഇന്നലെ നടന്ന മത്സരത്തിന്റെ സ്കോറുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ബംഗാളും അതുപോലെ FC ഗോവയും തമ്മിലായിരുന്നല്ലോ മത്സരം നടന്നിരുന്നത്. 1-2 എന്ന സ്കോർ ലൈനോടെ നമ്മുടെ ഈസ്റ്റ് ബംഗാൾ അങ്ങനെ ഇന്നലെ വിജയിക്കുകയുണ്ടായി. വലിയൊരു കാത്തിരിപ്പിന് ശേഷമാണ് ഈസ്റ്റ് ബംഗാൾ സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി രണ്ട് ഗോളുകളെ നവോറ മഹേഷ് സിംഗ് ആണ് ഇന്നലെ സ്കോർ ചെയ്തത്. ആ താരമകട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണ്. കൂടാതെ ലോൺ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ അയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഐ ലീഗ് സീസണിൽ ഈ താരം വളരെ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഗൈസപ്പ്, എന്നാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ISL മാച്ചുകളെല്ലാം ലൈവായി ഫ്രീ ആയതുപോലെ മലയാളം കമന്ററിയോടൊപ്പം തന്നെ യൂട്യൂബിൽ തന്നെ കാണാൻ സാധിക്കുന്ന ലിങ്കുകൾ നമ്മുടെ ടെലഗ്രാം ചാനലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ISL മാച്ചുകളെല്ലാം യൂട്യൂബിൽ തന്നെ HD ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കുമെന്നതാണ്. അപ്പോൾ എന്നാലും ഇതിന് പുറമേ തന്നെ നിങ്ങൾക്ക് ഫുട്ബോളുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസും കൂടാതെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട മാച്ചുടെ സ്റ്റാറ്റസും ISL അതുപോലെ വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട ഫുട്ബോൾ ന്യൂസുകളും എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം പേജിന്റെ ലിങ്ക് ഉണ്ട്, എല്ലാവരും കയറുന്നു ജോയിൻ ചെയ്യുക. ഗൈസ്, അതുപോലെ നമ്മുടെ ഫേസ് റിവീലും ഇതിനോടൊക്കെ നമ്മുടെ മെയിൻ ചാനൽ തന്നെ നടത്തുകയുണ്ടായി. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് കണ്ടു നോക്കുക. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.